എല്ലാവർക്കും അഡോബ് പ്രീമിയറിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. ഇനി ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ തന്നെ മറ്റ് രണ്ട് വേരിയേഷനുകൾ കൂടി നമ്മളിവിടെ ഓൾറെഡി സീക്വൻസ് ആയി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സീക്വൻസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റു രണ്ട് തരത്തിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് കൂടി നമുക്ക് പഠിക്കാം. ഞാനിനി നമ്മുടെ പ്രൊജക്റ്റിൽ അടുത്ത സീക്വൻസ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. 4 bar 3 bar ഈ 3 bar ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഈ കാണുന്ന ഓരോ വീഡിയോയ്ക്കും ക്രോപ്പ് നൽകാം. ക്രോപ്പ് നൽകിയിരിക്കുന്നു. ഫസ്റ്റ് വീഡിയോ ഞാനിവിടെ എഫക്ട് കൺട്രോൾസിൽ ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. സോറി, ഈ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇപ്പോൾ ഡിസേബിൾ ചെയ്തുകൊണ്ടാണ്. ഫസ്റ്റ് വീഡിയോ ഇതാണ്. ഈ ഫസ്റ്റ് വീഡിയോ ഞാനിവിടെ ഇത്തരത്തിൽ ക്രോപ്പ് ചെയ്യുകയാണ്. ഇവിടെ റൈറ്റും ഞാനിവിടെ നിന്ന് ക്രോപ്പ് ചെയ്യുന്നു. പൊസിഷൻ ഞാനിവിടെ കുറച്ചുകൂടി സെന്ററിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. സെന്ററിലേക്ക് വയ്ക്കുന്നു. ഇനി അടുത്ത വീഡിയോ ഞാൻ ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. റൈറ്റിൽ നിന്ന് ഞാനിങ്ങനെ ക്രോപ്പ് ചെയ്യുന്നു. പൊസിഷൻ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. പൊസിഷൻ ഞാനിവിടെ ഇത്തരത്തിൽ ചേഞ്ച് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് വീഡിയോയും നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാം. നമ്മളിവിടെ പൊസിഷൻ തന്നെ നമുക്ക് ആദ്യം തന്നെ ചേഞ്ച് ചെയ്യാം. പൊസിഷൻ ഞാനിപ്പോൾ ഇവിടെ ഞാനിവിടെ ഇത്തരത്തിൽ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഒന്ന് ക്രോപ്പ് ചെയ്യാം. റൈറ്റ് നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാം. ഓക്കെ ആണ്. നമുക്ക് ഈ സെൻറ്റർ വേണമെങ്കിൽ ചെറുതാക്കാം, പ്രശ്നമില്ല. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ഫസ്റ്റ് ഡാഡി ആൻഡ് ഡോട്ടർ ഇവിടേക്ക് പോകാം. നമുക്കിവിടെ പൊസിഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ആങ്കർ പോയിന്റ് ഞാനിവിടെ ഫസ്റ്റ് കീ ഫ്രെയിം ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ കുറച്ച് തരത്തിൽ മൂവ് ചെയ്യുന്നു. അടുത്ത കീ ഫ്രെയിം ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇനി ബിഗിനിങ്ങിലേക്ക് തന്നെ പോകുന്നു. ഈ പൊസിഷൻ ഞാനിവിടെ താഴ്ത്തി വച്ചിരിക്കുന്നു. നമുക്ക് 10:50 കൊടുക്കാം. 10:50 ഞാനിവിടെ താഴ്ത്തി വച്ചിരിക്കുന്നു. അടുത്ത കീ ഫ്രെയിം നമുക്കിവിടെ ലിറ്റിൽ റാസ്കർ ഈ ഒരു വീഡിയോയാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നമ്മൾ ക്രോപ്പ് ചെയ്തത് കറക്റ്റ് ആയിട്ടില്ല. നമുക്കൊന്നും കൂടി ക്രോപ്പ് ചെയ്യാം. റൈറ്റ് നമുക്ക് കുറച്ചും കൂടി നമുക്കിവിടെ ചെറുതാക്കാം. ഓക്കെ ആണെന്ന് തോന്നുന്നു. നോക്കാം, നമുക്കിനി പൊസിഷൻ നമുക്കിവിടെ വയ്ക്കാം. അതിനുശേഷം നമുക്കിവിടെ ഫസ്റ്റ് കീ ഫ്രെയിം ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നു. 10:80 ഞാനിവിടെ താഴേക്ക് പോയിരിക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ അടുത്ത കീ ഫ്രെയിമിലേക്ക് പോകാം. ഇവിടെ നമുക്ക് 361 എന്ന വാല്യൂ നൽകാം. കുറച്ചുകൂടി നമുക്കിവിടെ മുകളിലേക്ക് നമുക്ക് തരത്തിൽ കൊണ്ടുവരണം. ഓക്കെയാണ്. നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് സെയിം ക്രോപ്പ് എഫക്ട് നമുക്ക് നൽകാം. നമുക്കിവിടെ 10:51 നൽകാം. കുറച്ചുകൂടി താഴേക്ക് വയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് പൊസിഷൻ കീ ഫ്രെയിം നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത കീ ഫ്രെയിമിലേക്ക് പോകാം. ഇവിടെയും നമുക്ക് 361 കൊടുക്കാം. കൃത്യമാണ്. ഇനി നമുക്ക് ഈ വീഡിയോകൾ കുറച്ച് നമുക്ക് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു വീഡിയോ വന്നു, അതിന് പിന്നാലെ അടുത്ത രണ്ട് വീഡിയോകൾ വന്നു. ഇനി അതല്ല, നമുക്ക് താഴത്തെ വീഡിയോ അതും കഴിഞ്ഞ് വന്നാൽ മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്കിവിടെ
ഇത്തരത്തിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അത് ഇതേ എഫക്റ്റിൽ നമുക്ക് തിരികെയും നമുക്ക് കൊണ്ടുപോകാം. ആ തിരികെ എങ്ങനെയാണ് കൊണ്ടുപോകുകയെന്ന് നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് കണ്ട് പിടിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതേ എഫക്റ്റ് നമ്മൾ അവിടെ നൽകിയാൽ മതി. ഈ കീ ഫ്രെയിം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് നൽകിയ ഇവിടെ നിന്ന് നമുക്ക് തിരികെ പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു അനിമേഷൻ നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇവിടെ ഇപ്പോൾ ഈ ഒരു ബോയ് ഇവിടെ കട്ടായി പോയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് ഇത്ര ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ പ്രൊജക്റ്റിലേക്ക് പോകുന്നു. സെയിം മോഡൽ തന്നെ ഞാനിവിടെ അടുത്ത 3.1 ഞാനിവിടെ കൊടുക്കുന്നു. ഇവിടെ ഈ സെക്കൻഡ് വീഡിയോ ഇവിടെ ഓൾറെഡി പ്ലേ ആണ്. ഈ ഇവിടെ ഈ ഫസ്റ്റും സെക്കൻഡും വീഡിയോ ഇവിടെ ഓൾറെഡി പ്ലേ ആണ്. ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഈ ഫസ്റ്റ് ഡാഡി ആൻഡ് ഡോട്ടർ എന്ന ഈ ഒരു ലെയറിൽ ഞാനൊരു പൊസിഷനിൽ ഞാനൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാൻ പോവുകയാണ്. പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിരിക്കുന്നു. ഇതേ പോയിന്റിൽ തന്നെ നമുക്കിവിടെ ഒരു വീഡിയോ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ ഞാൻ ഇവിടേക്ക് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ആ വീഡിയോയ്ക്ക് ഞാൻ പൊസിഷൻ ഞാനൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ കുറച്ച് നീക്കി വച്ചിരിക്കുന്നു പൊസിഷൻ. ഞാനിവിടെ പൊസിഷൻ ഞാനിവിടെ ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നു. പ്രീവിയസ് കീ ഫ്രെയിമിലേക്ക് പോകുന്നു. സെക്കൻഡ് ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. സോറി, നമ്മുടെ പ്രീവിയസ് കീ ഫ്രെയിമിലേക്ക് പോകുന്നു. സെക്കൻഡ് ലെയറിൻ്റെ പൊസിഷൻ ഞാനിവിടെ ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ലെയർ കോപ്പി ചെയ്തിട്ടുള്ളത് കൃത്യമല്ല എന്ന് കാണാം. നമുക്കിവിടെ ഈ ഒരു വീഡിയോ മുകളിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ കൃത്യമായി തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയൊന്ന് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഒരു ആനിമേഷൻ നൽകാവുന്നതാണ്. ഇനി ധാരാളം സ്റ്റൈലുകളുള്ള ആനിമേഷനുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസ് കിട്ടി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ തോന്നുന്ന എഫക്റ്റുകളെല്ലാം ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക.